അഭിമാനവും സ്ത്രീത്വവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ തന്റെ കണ്ണീരിനാൽ ഒരു നഗരം മുഴുവൻ ചുട്ടുകരിച്ച പെണ്ണ് കണ്ണകി, തമിഴ് മക്കളുടെ വീരനായിക. കണ്ണകിക്ക് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇവിടെ നമ്മുടെ കേരളത്തിലും ഒരു ക്ഷേത്രമുണ്ട്. ഇടുക്കി ജില്ലയിലെ കുമളിയിലെ പ്രശസ്തമായ മംഗളാദേവി ക്ഷേത്രം. മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ഇവിടെ എത്തിയെന്നാണ് ഐതിഹ്യം. സംഘകാലത്ത് രചിക്കപ്പെട്ട ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലാണ് ദേവീ പരിവേഷമുള്ള കണ്ണകിയെക്കുറിച്ചും അവളുടെ ഭർത്താവായ കോവലനെക്കുറിച്ചും പറയുന്നത്. ഒരു സാധാരണ സ്ത്രീയുടെ പ്രതികാരം ഒരു നഗരത്തെ ചാമ്പലാക്കിയ കഥ, ഒരു സ്ത്രീ ദേവിയായ കഥ. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് 15 കിലോമീറ്റർ ഉള്ളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടൽ നിരപ്പിൽ നിന്ന് ശരാശരി 1337 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വർഷത്തിൽ ഒരിക്കൽ ചൈത്രമാസത്തിലെ പൗർണമിക്ക് മാത്രം തുറന്ന് പൂജ നടക്കുന്ന അമ്പലം. കേരളീയ തമിഴ് ആചാരങ്ങൾ ഒന്നിച്ച് നടക്കുന്ന ഏക ക്ഷേത്രമായിരിക്കും മംഗളാദേവി ക്ഷേത്രം. ഇവിടുത്തെ ശിവപ്രതിഷ്ഠയുള്ള ശ്രീകോവിലിൽ പൂജ ചെയ്യുന്നത് കേരളീയനായ പൂജാരിയാണ്. എന്നാൽ തൊട്ടടുത്ത മംഗളാദേവിയുടെ ശ്രീകോവിലിലെ പൂജാദി കർമ്മങ്ങൾ നടത്തുന്നത് തമിഴരാണ്. 10 അടിയോളം ഉയരത്തിൽ ചതുരാകൃതിയിലാണ് തൂണുകൾ. 4 ക്ഷേത്രസമുച്ചയത്തിൽ 2 എണ്ണത്തിൽ മാത്രമാണ് പ്രധാന പൂജ നടക്കുന്നത്. ഇതിൽ ഒന്നിൽ മംഗളാദേവിയും മറ്റൊന്നിൽ ശിവനുമാണ് പ്രതിഷ്ഠ. പല ഭാഗത്തും തകർന്നുകിടപ്പാണ്. ഏറ്റവും ആകർഷണം 4 കൂറ്റൻ മതിലുകളാണ്. മനുഷ്യവാസമില്ലാത്ത കൊടുംകാടിനുള്ളിലായുള്ള ഈ ക്ഷേത്രം നാശാവസ്ഥയിലായത് സംബന്ധിച്ച് വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നുമില്ല. ശ്രീകോവിലിന്റെ ഭാഗത്തും പ്രതിഷ്ഠയുള്ള ഭാഗങ്ങൾ പോലും തകർന്ന നിലയിലായതിനാൽ പ്രതിഷ്ഠ ഏതെന്ന് പോലും കൃത്യമായി അറിയാത്ത നിലയിലാണ്. വരുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും തമിഴിലാണ്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമായ തമിഴ് വിശ്വാസികൾ കണ്ണകീദേവിയെ തൊഴുന്നതിനൊപ്പം കാനനപാതയിലെ സാഹസിക യാത്ര അനുഭവിക്കാൻ വേണ്ടിയാണ് വർഷത്തിൽ ഒരിക്കൽ തുറക്കുന്ന ഇവിടേക്ക് മലയാളികൾ വരുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നതിൽ നിന്ന് തീർത്ഥം വ്യത്യസ്തമാണ് ഇവിടത്തെ ശ്രീകോവിൽ. നടപ്പന്തലുകളോ ഗോപുരവാതിലുകളോ ഒന്നുമില്ലാത്ത ഒറ്റമുറി ശ്രീകോവിൽ. പ്രതിഷ്ഠയ്ക്ക് വളരെ അടുത്തുനിന്ന് ഭക്തർക്ക് പ്രാർത്ഥിക്കാം. കൈയെത്തുന്ന ദൂരെയാണ് വിഗ്രഹമെങ്കിലും ഭക്തരെയും പ്രതിഷ്ഠയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കൽപ്പടവുണ്ട്. ഇതുപോലെ തന്നെയാണ് കണ്ണകിയുടെ ശ്രീകോവിലും. വെള്ളിയിൽ തീർത്ത വിഗ്രഹമാണ് കണ്ണകി അഥവാ മംഗളാദേവിയുടേത്. ഈ വിഗ്രഹം ചൈത്രമാസത്തിലെ പൗർണമി ദിവസം കമ്പത്തിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നാണ് പൂജിക്കുന്നത്. നൂറ്റാണ്ടുകളായി ആരാരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ക്ഷേത്രത്തിൽ 1980കളിൽ തമിഴ്നാട്ടുകാർ അവകാശവാദം ഉന്നയിച്ചതോടെ ഭൂമിശാസ്ത്രപരമായ നിസ്സംശയം കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ വരുന്ന ഇവിടം തർക്കഭൂമിയായി. പിന്നീട് ചിത്ര പൗർണമി ദിവസം ക്ഷേത്രങ്ങളിലൊന്നിൽ കേരളത്തിലെയും മറ്റൊന്നിൽ തമിഴ്നാട്ടിലെയും പൂജാരിമാർക്ക് പൂജയ്ക്ക് അനുവാദം നൽകാൻ തീരുമാനിച്ചു. കൊടുംവനത്തിൽ 1000 കണക്കിനടി ഉയരത്തിൽ ആരോരും അറിയാതെ അജ്ഞാതമായി കിടന്ന ഈ കല്ലുക്ഷേത്രം എങ്ങനെയാകും പുറം ലോകമറിഞ്ഞത് എന്ന സംശയം ഇവിടെ എത്തുന്ന ഏതൊരാൾക്കുള്ളിലും മിന്നിമായുമെന്ന് ഉറപ്പാണ്. മംഗളാദേവിയിലെ ചിത്രപൗർണമി ഉത്സവം പ്രശസ്തമാണ്. 25,000 ആളുകൾ ഈ ഉത്സവത്തിന് എത്തിച്ചേരുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പ്രത്യേക പൂജകൾ. മഹാക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഭക്തിയുടെ ആറാട്ട് ഇവിടെയില്ല. ആനയും അമ്പാരിയുമില്ല. മംഗളാദേവിയുടെ ഉത്സവം പ്രകൃതിയുടെ ഉത്സവമാണ്. പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലൂടെയാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം. സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുകയില്ല. പ്രത്യേക അനുമതി ലഭിച്ച ടാക്സി ജീപ്പുകളിലോ അല്ലെങ്കിൽ 15 കിലോമീറ്റർ നടന്നോ ഈയൊരു ദിവസം ഭക്തന്മാർക്ക് മംഗളാദേവിയിൽ എത്തിച്ചേരാം. മംഗളാദേവി ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവ് വനം വകുപ്പിന്റെ കർശന നിരീക്ഷണത്തിലാണ്. കണ്ണകി ട്രസ്റ്റ്, തമിഴ്നാട് ഗണപതി ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ്, കുമളി എന്നിവരാണ് ഉത്സവ സംഘാടകർ. ന്യൂസ് ഡെസ്ക്, ഗ്രേവ് ഇന്ത്യ ന്യൂസ്.